നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും സത്യം ഒരു നാൾ വെളിയിൽ വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഇന്ത്യയിലുള്ള തൊഴിലുറപ്പിൻ്റെ കാര്യം. കേരളത്തിൽ ഇവിടെയുള്ള ഇടതുപക്ഷക്കാർ അവരുടെ അണികളോടും അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പിന് പോകുന്നവരോടും ഒക്കെ പറഞ്ഞ് ഇതുവരെയും പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് തൊഴിലുറപ്പ് ഞങ്ങളുടെ പദ്ധതിയാണ്, ഞങ്ങൾ തരുന്നതാണെന്നൊക്കെയാണ്. ഈ തൊഴിലുറപ്പിൻ്റെ പേരിൽ ദേശാഭിമാനി പത്രം വരിക്കാരാക്കാൻ വരെ ശ്രമിക്കുകയും അതിന് അവർ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ തൊഴിലുറപ്പ് ദിനങ്ങൾ മോദി സർക്കാർ വെട്ടിക്കുറച്ചു എന്ന തരത്തിലൊരു വാർത്ത വന്നു. അപ്പോൾ ആ ഒരു വാർത്തയുടെ പിൻപറ്റിയെങ്കിലും ഇത് മോദി സർക്കാരാണെന്ന് ഇവരിൽ കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. കാരണം ഈ തൊഴിൽ തരുന്ന ആൾക്ക് മാത്രമല്ലേ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറക്കാൻ പറ്റൂ. എന്തായാലും അതൊരു വ്യാജ വാർത്തയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ നിഷ്കളങ്കരായുള്ള അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത കുറച്ച് തൊഴിലുറപ്പ് സ്ത്രീകളെ ഇവർക്ക് തെരുവിലോ അല്ലെങ്കിൽ ഈ സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കാൻ പറ്റി. പക്ഷേ വളരെ രസകരമാണ് ഇവരുടെ സമരവും സമരത്തിന് വിളിക്കുന്ന മുദ്രാവാക്യം. ഒന്ന് കേട്ടു നോക്ക്. നരേന്ദ്രമോദി പാവം ചേച്ചിമാർ അമ്മച്ചിമാർ, നിർത്തു നരേന്ദ്രമോദി, നിർത്തു നിങ്ങളുടെ താന്നോന്നിത്വം എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ നിർത്തു ഞങ്ങളുടെ താന്നോന്നിത്വം എന്നായിപ്പോയി. പുറകിൽ നിന്ന് ആരോ അത് തിരുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ത്രീകളും നിന്ന് ചിരിയും കളിയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗൗരവമൊന്നും വലിയ അവരെ ബാധിക്കുന്ന കേസല്ല. ആരൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരൊക്കെയോ പറഞ്ഞു നിങ്ങൾ ഇന്ന ദിവസം ഇറങ്ങ് നരേന്ദ്രമോദിക്കെതിരെ നാല് മുദ്രാവാക്യം വിളിക്കുന്നു പറഞ്ഞു. ഓ, അവരങ്ങ് ഇറങ്ങി ആരൊക്കെയോ വിളിച്ചു കൊടുത്തു, കൂടെ വിളിച്ചു. ഇവിടെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ആൾക്ക് തന്നെ തെറ്റി. നരേന്ദ്രമോദി, നിർത്തു ഞങ്ങളുടെ താന്തോന്നിത്വം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. അപ്പം തന്നെ നമുക്കറിയാം എന്തൊരു സമരവും എന്തൊരു സമരമുറയുമാണെന്ന്. കുറേ കാലം ഇവ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് തൊഴിലുറപ്പ് ഈ പദ്ധതി ഇവരുടെയാണെന്നാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് ദിനങ്ങൾ കുറച്ചു, എണ്ണം കുറച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ ഈ സമരത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് വിളിക്കുമ്പോഴെങ്കിലും ഇവർ ചിലർക്കെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇതാരാണ് ഈ തൊഴിലുറപ്പ് ഈ 100 ദിവസം എന്നുള്ള, 1 വർഷത്തെ 100 തൊഴിലുറപ്പ് ദിനങ്ങൾ തരുന്നതും. നരേന്ദ്രമോദി അല്ല, അതിന് മുമ്പ് തന്നെയുള്ള കോൺഗ്രസ് സർക്കാരുകളാണ് ഇത് തുടങ്ങിയത്, അത് യാഥാർത്ഥ്യം. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അത് തുടർന്നു. ഇത്തവണ ഓരോ വർഷവും ഈ തൊഴിലുറപ്പിന് കിട്ടുന്ന വേതനം കൂടിക്കൂടി വരുന്നുണ്ട്. ചില സമയത്ത് കിട്ടാൻ 3-4 ദിവസം താമസിക്കുമ്പോൾ മാത്രമാണ് ദേശാഭിമാനിയുള്ള പത്രങ്ങളിൽ വരുന്നത് തൊഴിലുറപ്പിനുള്ള പണം ഇത്തവണ കിട്ടിയില്ല എന്ന്. എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം തന്നെ ഒരുപക്ഷേ കേന്ദ്രം കുറച്ച് താമസിക്കുന്നതായിരിക്കും. അങ്ങനെയെങ്കിലും ഈ തൊഴിലുറപ്പിനുള്ള ശമ്പളം കൂലി തരുന്നത് ഞങ്ങളാണ് എന്ന് ബോധമുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്തായാലും ഈ സമരമുറകൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യത്തിനുകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം ഇവരെ നിങ്ങൾ ഈ പാർട്ടി ഓഫീസിലൊക്കെ കൊണ്ടുപോയി കുറച്ച് മുദ്രാവാക്യ ക്ലാസ്സൊക്കെ എടുത്തിട്ട് പറഞ്ഞു വിട്ടാൽ നന്നായിരിക്കും. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ അവർ ട്രോള് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ തൊഴിലുറപ്പിൻ്റെ പേരിലുള്ള താന്തോന്നിത്തരം കാരണമാണ് അത്രേ കുറേ പുതിയ ഈ സംവിധാനങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് മുൻപൊക്കെ ഈ തൊഴിലുറപ്പിൻ്റെ പേരിൽ 60 ചരവ്, അതായത് 10 പേരുണ്ടെങ്കിൽ 6 പേര് ജോലി ചെയ്യും, 4 പേര് ഒപ്പിട്ടിട്ട് മുങ്ങിക്കളയും, അവസാനം കൂലി മേടിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ മേടിക്കും. ഇങ്ങനെ കുറേ തട്ടിപ്പൊക്കെ ഉണ്ടായിരുന്നത്. അത് പാർട്ടിക്കാരും അവരുടെ സിൽബന്ധികളൊക്കെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ തട്ടിപ്പിൻ്റെ ഇതൊക്കെ കുറച്ചുകൊണ്ട് വരുന്ന എല്ലാവരെയും ഒരുപോലെ കാണിക്കാൻ ഒരുപോലെ വരുത്താനുള്ള ചില സംവിധാനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചിലർക്ക് അതിൻ്റെ മുറിവുറപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങളെ കൊണ്ടിട്ട് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. അതിനെപ്പറ്റി അല്ലെങ്കിൽ തങ്ങൾ എന്തിനെപ്പറ്റിയാണോ സമരം ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിവില്ലാത്ത ഈ പാവങ്ങളെ കൊണ്ട് ഇതുപോലെ മുദ്രാവാക്യം വിളിപ്പിക്കുമ്പോൾ ഇതേപോലെ ചില അബദ്ധമോ അല്ലെങ്കിൽ സത്യമോ ഒക്കെ വിളിച്ചു പറയേണ്ടി വരും. ഇനി ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. ഇത് കൈരളി ചാനലിലെ ലാൽ മേലെ ആറ്റിൻകര എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുള്ള ഐ ഡി ലാൽ. ഇദ്ദേഹം ഒരു ചിത്രം ഇട്ടിരിക്കുന്നു, ഒരു സാധാരണ ചിത്രം. അദ്ദേഹം പുതിയൊരു വണ്ടി വാങ്ങിയെന്ന് തോന്നുന്നു. നമ്മൾ ഈ ചിത്രത്തിൻ്റെ ക്യാപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു അദ്ദേഹം ആ വണ്ടിയിലോട്ട് കയറി ഒപ്പം ഡോറ് അടയ്ക്കാൻ പോകുന്നു എന്ന് ആർക്കും, ഇത് കാണുന്ന ആർക്കും തോന്നുന്നു. എന്നാൽ അതല്ല സത്യം. ഇറങ്ങുന്നതല്ല, കയറുന്നതാണ് എന്ന് അദ്ദേഹം അതിനകത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആ ക്യാപ്ഷനാണ് ഈ മനുഷ്യൻ ഇപ്പോൾ അങ്ങ് ബഹിരാകാശത്ത് നിൽക്കാനുള്ള കാരണം.
അതായത് ഞാൻ വലിയ വിശ്വാസിയല്ല, അന്ധവിശ്വാസിയുമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടി പുതിയ വണ്ടിയിൽ ആദ്യമായിട്ട് കയറുമ്പോൾ ഞാൻ എൻ്റെ ഇടതുകാലിൽ വെച്ചിട്ടാണ് കയറുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നതല്ല കയറുന്നതാണ് എന്ന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇടതുകാല് വെച്ചിട്ടാണ് അയാൾ കയറുന്നത്. പക്ഷേ പാവപ്പെട്ടവനൊരു കാര്യം മറന്നുപോയി കേട്ടോ, ആ വണ്ടിയുടെ മുന്നിലത്തെ ടയറില്ലേ, അതിൻ്റെ താഴെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഒരു നാരങ്ങ വെച്ചിട്ടുണ്ട്. പുതിയ വണ്ടി ഇറക്കുമ്പം ഈ വിശ്വാസികളൊക്കെ വിശ്വാസമുള്ളവർ എന്തായാലും അത് ഷോറൂംകാർ വെച്ച് കൊടുക്കുന്നതല്ല. ഈ ഷോറൂംകാർ അഥവാ വെക്കേണ്ടി വന്നാലും ഈ വണ്ടി എടുത്ത ആളോട് ചോദിക്കും, നിങ്ങൾ ഇത് വെക്കണോ വേണ്ടെന്ന്. പല തരക്കാരാണല്ലോ വരുന്നത്. എന്നാലും ഈ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടി തന്നെ വെച്ചതാണ്. എന്നിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതല്ല കയറുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇടതുകാല് വണ്ടിക്കകത്തോട്ട് കയറ്റുന്ന ഫോട്ടോ എടുത്തിട്ടു. പക്ഷേ പുള്ളി മറന്നുപോയി കേട്ടോ, ഫ്രണ്ടിൽ നാരങ്ങ ഇരുന്നിട്ടുള്ള. അപ്പോൾ ഇത്തരക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരക്കാരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിനിമയിൽ ഒരു നടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊരു പ്രഹസനമാണ് സജി എന്ന്. അത്രയേ ഈ മനുഷ്യനോടും നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.